നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കും ചുവടുമാറിയപ്പോൾ ബി ജെ പി ഒരു പടി കൂടി മുന്നോട്ട് കടന്നിരിക്കുകയാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തിക്കുകയാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റി. നേരത്തെ എറണാകുളത്ത് കൊച്ചിയിൽ വൈബ്രൻ്റ് യൂത്ത് ഫോർ മോഡിഫൈങ് കേരള എന്ന പേരിൽ യുവം 2023 എന്ന ഗംഭീര പരിപാടി നടത്തിയിരുന്നു. ഏകദേശം 100,000-ൽ പരം യുവാക്കളും യുവതികളുമാണ് ഈ ഒരു പരിപാടിയുടെ ഭാഗമായി കൊച്ചിയിൽ പങ്കെടുത്തിരുന്നത്. ഈ പരിപാടിക്ക് സമാനമായി തന്നെ തൃശ്ശൂരിൽ ഒരു വലിയ പരിപാടിയാണ് ബി ജെ പി ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. ബി ജെ പി നാരി ശക്തി സംഗമം എന്ന പേരിൽ ജനുവരി 2 ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 200,000 യുവതികൾ ഈ പരിപാടിയുടെ ഭാഗമായി, സ്ത്രീകൾ ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കും. അതിലൂടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വലിയൊരു മുന്നേറ്റത്തിന് അരങ്ങൊരുക്കുക എന്ന് തന്നെയാണ് ബി ജെ പി കണിശമായും തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നേയുള്ളൂ. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 2 ഈ പരിപാടിക്ക് വേണ്ടി അനുവദിച്ച് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. പ്രത്യേകിച്ച് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് എത്തുന്നതോടുകൂടി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി കാലേക്കുട്ടി തന്നെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കോഫി വിത്ത് സുരേഷ് ഗോപി, എസ് ടി വിത്ത് കോഫി എന്ന ഈ പരിപാടിയൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രചരണം ലഭിച്ചിരുന്നു. വലിയ തരത്തിലുള്ള സ്വാധീനം ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കാൻ ഈ പരിപാടിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നേരത്തെ ബി ജെ പിയും ഒപ്പം തന്നെ മറ്റ് പാർട്ടികളെല്ലാം തന്നെ വിലയിരുത്തിയത്. ഏകദേശം 25 പരം പരിപാടികൾ ഇത്തരത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല സുരേഷ് ഗോപി ഈ ലോക്സഭാ മണ്ഡലത്തിൽ വളരെ ചടുലമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് എല്ലാത്തരം ജനങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ജനങ്ങളുടെ ഇടയിൽ നേരിട്ട് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. അതിനുവേണ്ടി ഒരുപാട് സമയം മാറ്റിവെക്കുന്നു. അങ്ങനെ നിരന്തരമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം 5 തന്നെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ തുടരുന്ന സാഹചര്യം സുരേഷ് ഗോപിക്ക് ഉണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കത്തിനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് എത്തുന്നതോടുകൂടി തൃശ്ശൂരിൽ ബി ജെ പിക്ക് അനായാസം വിജയിക്കാൻ സാധിക്കുന്ന എല്ലാ ചേരുവകളും ആകും എന്ന് തന്നെയാണ് ബി ജെ പി ലോക്സഭാ മണ്ഡലം കമ്മിറ്റിയും ഒപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും കണക്കാക്കപ്പെടുന്നത്. തൃശ്ശൂരിൽ 293,000 സംതിങ് വോട്ടായിരുന്നു 2019 സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. ഏകദേശം 15 നീണ്ട തെരഞ്ഞെടുപ്പ് പര്യടനത്തിനുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള സമയം മാത്രമായിരുന്നു അന്ന് ലഭിച്ചത്. പക്ഷേ അതിനുശേഷം ഇങ്ങോട്ട് കഴിഞ്ഞ 5 തൃശ്ശൂരിൽ സുരേഷ് ഗോപി നിന്ന് പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ നിന്ന് നേതൃത്വം കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ശക്തൻ മാർക്കറ്റും ഒപ്പം തന്നെ തൃശ്ശൂരിലെ മറ്റ് വികസന പരിപാടികളിലെല്ലാം തന്നെ സുരേഷ് ഗോപിൻ്റെ കൃത്യമായിട്ടുള്ള പങ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ബി ജെ പിയുടെ ചടുലമായിട്ടുള്ള സംഘടനാ രീതി, സംഘടനാ പ്രവർത്തനം, ബൂത്ത് തല പ്രവർത്തനം ഇതെല്ലാം കൂടി ആകുമ്പോൾ ബി ജെ പിക്ക് സുരേഷ് ഗോപിക്ക് വളരെ ഈസിയായി തന്നെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച് കയറാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ബി ജെ പി കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് 293,000 വോട്ടായിരുന്നു കഴിഞ്ഞ തവണ ലഭിച്ചിരുന്നത്. ഇത്തവണ ബി ജെ പി നേരിട്ട് ചേർത്ത വോട്ടുകൾ ഏകദേശം 75,000 മുകളിലാണ്. മാത്രമല്ല സുരേഷ് ഗോപിയുടെ സ്വാധീനം, ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം കഴിഞ്ഞ തവണത്തെക്കാൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. നിഷ്പക്ഷ വോട്ടുകളും സുരേഷ് ഗോപിക്ക് കൂടുതലായി ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇത് ഈ ഘടകങ്ങളെല്ലാം അനുകൂലമാകുന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്ക് 400,000 മുകളിൽ വോട്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുമെന്നും ഇതിലൂടെ സുരേഷ് ഗോപിക്ക് വളരെ ഈസിയായി തന്നെ വിജയിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെയാണ് ബി ജെ പി കണക്കാക്കപ്പെടുന്നത്. ഈ ബി ജെ പിയുടെ ഈ പദ്ധതികൾക്ക്, ഈ പ്ലാനുകൾക്ക് എല്ലാം ശക്തിയേകിക്കൊണ്ടാണ് ജനുവരി 2 സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ നേരിട്ട് എത്തുന്നത്. നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തുന്നതോടുകൂടി തന്നെ തൃശ്ശൂരിൻ്റെ ഒരു രാഷ്ട്രീയ ദിശ തന്നെ മാറും എന്ന് തന്നെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് സാക്ഷാൽ നരേന്ദ്രമോദി. ലോക ജനതയ്ക്കിടയിൽ തന്നെ നരേന്ദ്രമോദിക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിലും വലിയ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ എത്തുന്നതിന് അനുസരിച്ച് തൃശ്ശൂരിലെ ജനങ്ങൾക്കിടയിലും ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി കഴിയും. അതുവഴി സുരേഷ് ഗോപിക്ക് വളരെ ഈസിയായ വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ബി ജെ പി കരുതുന്നത്.